Hi friends, welcome to my channel. Natana mada recipe oru chicken curry aanu. Varutha recha malabari chicken curry aanu nammal innu vekkan povunnathu. Naaligeram varutharikkunnathu kondu ee curryku oru pratheka tasteum manakki undu. Namukku appa recipe like poga. Appa ee chicken curry vekkan endakke avashyamayittulla sadhanangal namukku nokkam. 1 kilo chicken kazhugi vruthiyaakki eduthundu njan. Pinne 10 illi chomannulli oru 3-4 pachamulagu കറുവപ്പട്ട ഗ്രാമ്പു ഏലക്കായ നാളികേര ഒരു മുറി ചെറുകീട് ഓയില് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുളക് പൊടി തക്കാളി മഞ്ഞപ്പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടി സവോള മല്ലിപ്പൊടി ഉപ്പ് ആദ്യം നമുക്ക് നാളികേരം വറുത്തെടുക്കാം ഞാനിവിടെ ഒരു മുറി നാളികേരാണ് ചെറുകീടുത്തേക്കണത് പിന്നെ കറുവപ്പട്ട ഒരു 2 കഷ്ണം ഒരു 5 ഗ്രാമ്പു 4 ഏലക്കായ എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് നാളികേരം ചെറുക്കി വെച്ചിട്ടിടാം ഇതിലേക്ക് നമുക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാലകൾ ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ നാളികേരം നന്നായി വറുത്തെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ചൂടാറാൻ മാറ്റി വെക്കാം ഞാനിവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ഇടാം ഞാനിത് 2 വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത് ചെറിയ സവോളയാണെങ്കിൽ ഒരു 4 സവോള എടുക്കാം ഈ സവോളയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വേഗം വഴന്ന് കിട്ടും സവോള ഇപ്പോൾ ഗോൾഡൻ കളറായിട്ട് നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് പച്ചമുളകും തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം ഒരു 3 തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പോൾ സവോളയും തക്കാളിയൊക്കെ നന്നായി വഴന്നു വന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം ഒരു 3 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം ഈ മസാലയൊക്കെ നന്നായിട്ട് ഒന്ന് മൂക്കുന്നവർ നമുക്ക് ഇളക്കി കൊടുക്കാം ഇപ്പം നല്ല മൂത്ത മണം വരുന്നുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം ഈ ചിക്കൻ നമുക്ക് ഇതിലൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് കുക്കർ മൂടി വെച്ച് കുറച്ച് നേരം വേവിക്കുക ഒരു വിസിൽ വരുന്ന വരെ വേവിച്ചാൽ മതി ഇപ്പം നമ്മുടെ ചിക്കൻ വെന്തുണ്ട് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അരച്ചത് ചേർക്കാം ഞാനിവിടെ ഒരു 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്
നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു 10 മിനിറ്റ് കൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കുക. നമ്മുടെ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. നമുക്കിതൊന്ന് സെർവ് ചെയ്യാനുള്ളിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ കറിയാണിത്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊന്ന് വെച്ച് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ കഴിഞ്ഞിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു.